അതിർത്തിയിൽ കടന്നു കയറിയ ചൈനയുടെ ആക്രമണത്തിൽ മൂന്ന് ഇന്ത്യൻ ജവാന്മാർക്ക് വീരമൃത്യു. ഗാൽവർ താഴ്വരയിൽ ഇന്നലെ രാത്രിയാണ് ഏറ്റുമുട്ടലുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ ആന്ധ്രാപ്രദേശ് സ്വദേശി കേണൽ സന്തോഷ് ബാബു, തമിഴ്നാട് രാമനാഥപുരം സ്വദേശി പളനി എന്നിവർ ഉൾപ്പെടുന്നു. സംഘർഷത്തിൽ അഞ്ച് ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. 1975 ശേഷം ആദ്യമായാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ മരണമുണ്ടാകുന്നത്. പ്രശ്നപരിഹാരത്തിനായി ഇരു സൈനിക ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടക്കുകയാണ്. ഡൽഹിയിൽ പ്രതിരോധ, വിദേശകാര്യ, ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരും കൂടിയാലോചനകൾ നടത്തിവരുന്നു. ഇന്ത്യ കരാർ പാലിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഇആർ രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഈ സൈനിക തലത്തിൽ നടക്കുന്ന ചർച്ച മണിക്കൂറുകൾ നീണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണോ? ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാം എന്ന ഒരു ധാരണ തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? രേണുക, സൈനിക തലത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ചർച്ചകളാണ്. ഏതായാലും ഈ ചർച്ച അവസാനമായി സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം നിർണായകമായ ചർച്ചകൾ ഡൽഹിയിൽ നടന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവികളുമായും ഒപ്പം തന്നെ സംയുക്ത സേനാ മേധാവിയുമായും ചർച്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ ചർച്ചകളുടെ ഭാഗമായി അദ്ദേഹവും ഈ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം പ്രധാനമന്ത്രിയുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ ധരിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഏത് സാഹചര്യത്തിനുമായുള്ള നേരിടാനുള്ള സജ്ജമായി തന്നെയാണ് സൈന്യവും നിൽക്കുന്നത്. മാത്രവുമല്ല, ഇന്ന് പട്ടാൻകോട്ട് സന്ദർശിക്കേണ്ടതായിരുന്നു കരസേനാ മേധാവി. അത് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഏതായാലും സൈനിക തലത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ 2 മണിക്ക് അതിർത്തിയിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നു. അത് പിന്നീട് മാറ്റിവെക്കുകയാണുണ്ടായത്. കാരണം ഈ ചർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ചർച്ചയുടെ തീരുമാനം എന്തെന്നനുസരിച്ച് വീണ്ടും ഡൽഹിയിൽ യോഗം നടക്കും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായൊരു തീരുമാനം സൈന്യം മാധ്യമങ്ങളോട് പറയുക. അതല്ല, ഒരുപക്ഷേ വിശദമായ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. എന്നാൽ സൈന്യം തന്നെ വ്യക്തമാക്കിയത് അതിർത്തിയിൽ വെടിവെപ്പല്ല ഉണ്ടായത്, മറിച്ച് കല്ലേറിലാണ് ഈ സൈനികർ കൊല്ലപ്പെട്ടതെന്ന വിവരങ്ങൾ എന്നാണ് സൈന്യം വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഒരുപക്ഷെ കൂടുതൽ സൈനികർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാകാമെന്ന സൂചനകൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ചർച്ചകൾ തുടരുകയാണ്. എന്നാൽ മറുവശത്ത് ചൈനയാകട്ടെ, ചൈനയുടെ ഭാഗത്തുനിന്നല്ല, ഇന്ത്യയാണ് ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചതെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ആദ്യം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. അതിൽ അവർ വ്യക്തമാക്കിയത് ഇന്ത്യ 2 തവണ അതിർത്തി ലംഘിച്ചു. ഈ അതിർത്തി ലംഘനത്തിൽ ചൈനീസ് സൈനികർക്ക് കാര്യമായി ശാരീരികമായി വലിയ ആക്രമണം ഉണ്ടായി എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ചൈനീസ് സൈനികരാരും കൊല്ലപ്പെട്ടു എന്ന കാര്യം ചൈന ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിനുശേഷം ചൈനീസ് വിദേശകാര്യ വക്താവിൻ്റെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി. അതിലും അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ ഭാഗത്തുനിന്നാണ് പ്രകോപനമുണ്ടായത്, ഇത്തരത്തിൽ അതിർത്തി മറികടക്കുന്ന നടപടിയിൽ നിന്ന് ഇന്ത്യ പിന്തിരിയണം എന്ന ആവശ്യമാണ്, കരാർ പാലിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്ന ആവശ്യമാണ് ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വിശദമായ ചർച്ചകൾ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒപ്പം തന്നെ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗികമായ പ്രതികരണം എന്തായാലും ഉണ്ടാവുക, സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുക. ഏതായാലും 1975 ശേഷം ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുന്നത് ഇത് ആദ്യമാണ്. തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ചർച്ചകൾ പല തലങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാം എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു സൈനിക ഉദ്യോഗസ്ഥനും 2 ജവാന്മാരുമാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഒരാൾ തമിഴ്നാട്ടിൽ നിന്നുള്ള പളനിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുടുംബാംഗങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു സൈനിക ഉദ്യോഗസ്ഥനും 2 ജവാന്മാർക്കുമാണ് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ചൈനയുടെ നീക്കത്തിൽ സംശയമുണ്ടെന്ന് മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പ്രതികരിച്ചു. ചൈനയ്ക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. അതിർത്തിയിൽ 24 മണിക്കൂർ ജാഗ്രത വേണം. നമ്മുടെ മണ്ണ് കാത്തുസൂക്ഷിക്കണം. ഇന്ത്യ പ്രകോപനമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. പ്രധാനമന്ത്രി വസ്തുതകൾ വ്യക്തമാക്കണമെന്നും എ കെ ആന്റണി ന്യൂസ് 18നോട് പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നല്ല പ്രകോപനമുണ്ടായി. ഇന്ത്യൻ സൈന്യം റോഡ് നിർമ്മിച്ചതിനെ തുടർന്നുള്ള പ്രകോപനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റെന്തോ ലക്ഷ്യം അവർക്കുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. അതെന്താണെന്ന് കാലത്തിന് മാത്രമേ തെളിയിക്കാൻ സാധിക്കുള്ളൂ. അങ്ങോട്ട് പിന്മാറിയാൽ മാത്രമേ സമാധാനപരമായി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അത് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞ് അറിയാൻ സാധിക്കും. കാരണം അതുപോലെ സമയമെടുക്കും, ക്ഷമ ഒഴുക്കാത്തിരിക്കും. സമീപകാലത്തെ ചൈനയുടെ നീക്കങ്ങളെയെല്ലാം
കൂട്ടി വായിക്കുമ്പോൾ വളരെ ഗൗരവതരമായി വീക്ഷിക്കണം, വിലയിരുത്തണം. ഇത്രയും ഗുരുതരമായ സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിൽ ഒന്നുകിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി രാഷ്ട്രത്തെയും ജനങ്ങളെയും വിശ്വാസം എടുത്തുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവർ രാഷ്ട്രത്തോട് അറിയിക്കണം. അതിർത്തിയുടെ മറ്റു ഭാഗങ്ങളിലെയും ചൈനയുടെ നീക്കങ്ങൾ തിരിച്ചറിയണമെന്ന് റോ മുൻ മേധാവി ഹോർമിസ് തർഗൻ. എന്നിട്ടേ തിരിച്ചടി ആലോചിക്കാവൂ എന്നും ഹോർമിസ് തർഗൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ചൈനയുടെ ഭാഗത്ത് നിന്ന് ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വേറെ വിധത്തിൽ വിലയിരുത്തേണ്ടി വരും. ഒരു പക്ഷേ ആ ലോക്കൽ ലെവലിലെ ഉണ്ട് രണ്ട് സംഘങ്ങളും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ അത് മൂർച്ഛന്യം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലുണ്ടായത്. മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ ഒരു മുന്നേറ്റം നടത്താൻ ചൈനക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ നിലപാട് നമ്മൾ തിരിച്ചടിയും തീരുമാനിക്കാതെ. കോവിഡിനെതിരായ പോരാട്ടത്തിൽ അല്പം പോലും വീഴ്ചയുണ്ടാകരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെറിയ പാളിച്ച പോലും കൂട്ടായ യജ്ഞത്തെ വിഫലമാക്കും. കോവിഡിനെ തടഞ്ഞു നിർത്തിയാൽ വിപണികൾ സജീവമാകും. സാമ്പത്തിക മേഖല സജീവമായി വരികയാണെന്നും മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഹമാരി ഇത്നി ജനസംഖ്യ ഹോനേ കേ ബാവജൂദ് ഭാരത് മേ कोरोना संक्रमण उस जैसा विनाशकारी प्रभाव नहीं दिखा पाया जो दुनिया के और देशों में कोरोना ने आफत पैदा की है. आज भारत में रिकवरी रेट 50% से ऊपर चला गया है. आज भारत दुनिया के उन देशों में अग्रणी है जहां कोरोना संक्रमित मरीजों का जीवन बच रहा है. कोरोना से किसी की भी मृत्यु दुखद है. हमारे लिए किसी एक भारतीय की भी मृत्यु असहज करने देने वाली है. बिना मास्क या फेस कवर के घर से बाहर निकलने की अभी കൽപ്പനാ കർണാ ഭീ സഹി നഹി ഹൈ. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇന്ന് സംസാരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ അദ്ദേഹമില്ല. വിവരങ്ങളുമായി ഗ്രീഷ്മ എസ് നായർ ചേരുകയാണ്. ഗ്രീഷ്മ, കോവിഡ് പ്രതിരോധത്തിൽ രാജ്യം ഇതുവരെ നേടിയ മുന്നേറ്റം പ്രധാനമന്ത്രി എടുത്തു പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് സ്വീകരിക്കേണ്ട കരുതലുകൾ അതിനെ സംബന്ധിച്ചും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. സാമ്പത്തിക രംഗത്തിന് ഉണർവേകേണ്ട കാര്യങ്ങളെ കുറിച്ചും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണു, ഇതുവരെ മികച്ച പ്രവർത്തനമാണ് കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യ ആകെ കാഴ്ചവെച്ചത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പോലും ഉയരുന്ന മരണസംഖ്യ വേദനാജനകമാണ്. നഷ്ടപ്പെടുന്ന ഓരോ ജീവനും വലിയ വേദനാജനകമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിമാരുമായുള്ള യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ അല്പം പോലും വീഴ്ച ഇനിയും ഉണ്ടാകരുത് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, ഇത്തരത്തിൽ വലിയ തോതിലുള്ള ജാഗ്രത തുടർന്നുള്ള ദിവസങ്ങളിലും പുലർത്തിയാൽ മാത്രമേ കോവിഡിനെതിരെ വിജയിക്കാൻ കഴിയൂ എന്നാണ് പ്രധാനമന്ത്രി പ്രധാനമായും മുഖ്യമന്ത്രിമാരോട് പറഞ്ഞത്. മാത്രമല്ല, സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഇനി രാജ്യം ഏത് രീതിയിലാണ് കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരെ അറിയിച്ചു. ഇന്ന് 15 മുഖ്യമന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കേരള മുഖ്യമന്ത്രി അടക്കം 15 പേർ. ഇതിൽ പഞ്ചാബ്, ഗോവ, ത്രിപുര, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാരാണ് ഇന്ന് സംസാരിക്കുക. ബാക്കിയുള്ളവർക്ക് നാളെ അവസരമുണ്ടാകും. ഇത് 7-ാം തവണയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കുന്നത്. പെരുമ്പാവൂരിൽ ബാങ്കിലെ ചില്ലുവാതിലിൽ ഇടിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഫോറൻസിക് സംഘം ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. അപകടം നടന്ന ബാങ്ക് ഓഫ് ബറോഡ ശാഖയിലാണ് പരിശോധന. വിവരങ്ങളുമായി വിനീത വിജി ചേരും. ആ വാർത്തയിലേക്ക് വരാം. അതിനു മുൻപ് 2-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ബിജെപിയുടെ വെർച്വൽ റാലി തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം ദേശീയ അധ്യക്ഷൻ JP Nadda റാലി ഉദ്ഘാടനം ചെയ്യും. സോഷ്യൽ മീഡിയ ലിങ്കുകളിലൂടെ പ്രവർത്തകരും അനുഭാവികളും പങ്കാളികളും ആകും.
രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ തലത്തിൽ ബി ജെ പി നടത്തുന്ന പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് വെർച്വൽ റാലി സംഘടിപ്പിക്കുന്നത്. കേരളത്തിലും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഡിജിറ്റൽ തലം ആണ് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വെർച്വൽ റാലി നടക്കുന്നത്. സന്നിഹിതരായിരിക്കുന്ന നേതാക്കന്മാർക്ക് സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങ് കേരളത്തിലെ ഈ വെർച്വൽ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള ദേശീയ അധ്യക്ഷൻ ശ്രീ ജയപ്രകാശ് നഡ്ഡാജിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ അധികാരത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി അനു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അനു, ഒരുപക്ഷെ ആദ്യമായാകും ഇത്തരം ഒരു മഹാറാലി ഒരു രാഷ്ട്രീയ പാർട്ടി വെർച്വൽ റാലി രീതിയിൽ നടത്തുന്നത്. ജെ പി നദ്ദയാണ് ഉദ്ഘാടകൻ. എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്? കാരണം അല്പസമയത്തിനകം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഈ പറയുന്ന മഹാവെർച്വൽ റാലി ഉദ്ഘാടനം ചെയ്യും. ഡൽഹിയിൽ ജെ പി നദ്ദയെ കൂടാതെ കേന്ദ്രമന്ത്രി വി മുരളീധരനും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, സുരേഷ് ഗോപി, പി കെ കൃഷ്ണദാസ് അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക സജ്ജീകരിച്ചിരുന്ന ഹാളിലാണ് പങ്കെടുക്കുന്നത്. ഏതാണ്ട് 20 ലക്ഷം പേർ ഈ മഹാവെർച്വൽ റാലി പങ്കെടുക്കുമെന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. വിവിധ സോഷ്യൽ മീഡിയ ലിങ്കുകളിലായി ഈ പരിപാടിയിൽ പങ്കെടുക്കാം. ഏതായാലും നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരം വെർച്വൽ റാലികൾ ബി ജെ പി സംഘടിപ്പിക്കുന്നുണ്ട്. ജെ പി നദ്ദയാണ് ഈ കേരളത്തിന്റെ മഹാവെർച്വൽ റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ രണ്ടാമത്തെ വർഷത്തേക്കുള്ള പദ്ധതികൾ എന്തായിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും പ്രവർത്തനം നടക്കുമുള്ള കാര്യങ്ങളിൽ ഇന്ന് ചില ലക്ഷ്യങ്ങൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ട്. ഏതായാലും വലിയ രേണുകൾ സൂചിപ്പിച്ച ഇപ്പോൾ തന്നെ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി വെർച്വൽ റാലിയിലൂടെ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വലിയ വിപുലീകരണമായ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും അടക്കം ആണ് ഇവിടെ വേദിയും സദസ്സും ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളായ എസ് സുരേഷ് ഇവിടെ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ചടങ്ങുകൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനു ആണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോൾ കൂടിച്ചേരുന്നു. ഡാനി, 50 ലക്ഷത്തോളം ആൾക്കാരുടെ പങ്കാളിത്തമാണ്. പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി അവർ പങ്കാളികളാകുമെന്നതാണ് ബി ജെ പിയുടെ അവകാശവാദം. ഇപ്പോൾ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ജെ പി നദ്ദ അല്പസമയത്തിനകം ഉദ്ഘാടനം നിർവഹിക്കും. പാർട്ടി പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താനാകുന്നുണ്ടോ? രേണുക, എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വെർച്വൽ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അത്തരമൊരു സംവിധാനം പ്രവർത്തകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇതേപോലെയുള്ള പല പാർട്ടി ഓഫീസുകളിലും തന്നെയും, അതായത് ജില്ലയിലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ തന്നെ ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. നമ്മൾ ഉള്ളത് നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തുള്ളതാണ്. ഇതിൽ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള മറ്റ് പ്രമുഖ നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങളിലും മറ്റ് പാർട്ടി ഓഫീസുകളിലും എല്ലാം തന്നെ ഇതുപോലെ പ്രവർത്തകരുടെ പങ്കാളിത്ത സ്വഭാവം ഉറപ്പുവരുത്തുന്നതിന് പാർട്ടിയെ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ തന്നെ ഈ മത്സ്യമേഖല, അതോടൊപ്പം ആദിവാസി മേഖല, ഇവിടങ്ങളിലെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനങ്ങൾ ഇവർക്ക് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള മത്സ്യത്തൊഴിലാളികളടക്കം ഇതിൽ പങ്കെടുപ്പിക്കുക, അതോടൊപ്പം മറ്റേ ഉൾപ്രദേശങ്ങളിലടക്കം ജില്ലയിലെ ഇവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, പ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ഈ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്തതായിട്ടാണ് സംഘടന അവകാശപ്പെടുന്നത്. എന്തായാലും ഇതിന്റെ ഒരു തത്സമയ സംപ്രേഷണം ഇപ്പോൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ വഴിയുള്ള അത്തരം ഒരു വെർച്വൽ റാലിയിലേക്ക് ഇതാദ്യമായി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലും പ്രവർത്തക പങ്കാളിത്തത്തോടെ ബി ജെ പിയും പങ്കുചേരുകയാണ്. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ തലത്തിൽ ബി ജെ പി നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്.
ജെ പി നദ്ദ അല്പസമയത്തിനകം ഉദ്ഘാടനം നിർവഹിക്കും. പെരുമ്പാവൂരിൽ ബാങ്കിലെ ചില്ലുവാതിലിടിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഫോറൻസിക് സംഘം ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി വിനീത വിജി ചേരുന്നു. വിനീത, ഈ ഡോറിൽ ഘടിപ്പിച്ചിരുന്ന ചില്ല് അതിന് ഗുണനിലവാരമില്ലാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന ഒരു ആക്ഷേപം ബന്ധുക്കൾ തന്നെ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. എന്താണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ഇത്തരത്തിൽ കടുത്ത ആരോപണങ്ങൾ തന്നെയാണ് മരിച്ച ബീനയുടെ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് മറ്റൊരു ആരോപണം ഇത്തരത്തിൽ ഈ ചില്ലിൽ സ്റ്റിക്കറോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ചില്ല് ഉണ്ടെന്നുള്ള അടയാളമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതും ഒരു പക്ഷേ അപകടം ഉണ്ടാക്കാൻ ഇടയാക്കിയിരിക്കാം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒപ്പം ഗുണനിലവാരമില്ലാതെ തീരെ കുറഞ്ഞ ചില്ലാണ് അതിൽ ഉപയോഗിച്ചിരുന്നതെന്നും ഡോറിൽ ഉപയോഗിച്ചിരുന്നതെന്നും അവർ പറയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. ഇന്നലെ പോലീസ് എത്തി ബാങ്ക് പൂട്ടിയിരുന്നു. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ബീനയുടെ ബന്ധുക്കളും ആരോപിക്കുന്നത്. ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അവർ പറയുന്നത് തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി, കൃത്യസമയത്ത് ഒരു പക്ഷേ ആശുപത്രിയിൽ എത്തിക്കാൻ ബാങ്ക് അധികൃതർ ശ്രമിച്ചിരുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അവർക്കത് മനസ്സിലാവുന്നുണ്ടെന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഏതാണ്ട് 10 മിനിറ്റോളം അവിടെ ബീനയെ ഇരുത്തുകയും സമയം വൈകിപ്പിക്കുകയും ചെയ്തതായും അവരൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്തു തന്നെ ആയാലും ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം സംഭവങ്ങളിൽ ബാങ്കിനെതിരെ നടപടിയെടുക്കണമെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് അവർ പോലീസിൽ പരാതി നൽകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കൃത്യമായ തെളിവും മൊഴിയുമുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഫ്രാങ്കോ വിടുതൽ ഹർജി നൽകിയതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കേസ് 26 വീണ്ടും പരിഗണിക്കും. അതേസമയം കേസിൽ കക്ഷി ചേരാൻ പരാതിക്കാരിയും അപേക്ഷ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അലർട്ട്. നാളെ ഈ ജില്ലകൾക്ക് പുറമെ മലപ്പുറത്തും യെല്ലോ അലർട്ടുണ്ട്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണം നേരിടുന്ന സക്കീർ ഹുസൈൻ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക്. സക്കീർ ഹുസൈനെ നീക്കാനുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും. നടപടിയെക്കുറിച്ച് പറയേണ്ടത് പാർട്ടിയാണെന്നായിരുന്നു സക്കീർ ഹുസൈന്റെ പ്രതികരണം. സക്കീർ ഹുസൈൻ തന്നെയാണ് ഇപ്പോഴും സെക്രട്ടറിയെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. സക്കീർ ഹുസൈൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണത്തിൽ പാർട്ടി കമ്മീഷനാണ് അന്വേഷണം നടത്തിയത്. കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സക്കീർ ഹുസൈനെ നീക്കാൻ നിർദ്ദേശിച്ചാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എല്ലാം പാർട്ടി പറയും എന്നായിരുന്നു സക്കീർ ഹുസൈന്റെ മറുപടി. ഞാൻ ഏരിയ സെക്രട്ടറിയാണോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം ഒരു നടപടി എടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ജില്ലാ നേതൃത്വമായിട്ട് സംസാരിക്കുന്നതല്ലേ ബുദ്ധി. നിഷേധിക്കാൻ തയ്യാറാകുന്നില്ല. എനിക്ക് അറിയിപ്പ് വന്നിട്ടില്ല. ഒരു അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലെല്ലാം പാർട്ടിക്കകത്ത് നിൽക്കുന്ന കാര്യമാണ്. അത് സംബന്ധിച്ച് പുറത്തു പറയേണ്ടത് ഞാനല്ല. അനധികൃത സ്വത്തുണ്ടോ എന്ന ചോദ്യത്തിന് തന്റെ പേരിൽ വീടോ വാഹനമോ ഇല്ലെന്നായിരുന്നു സക്കീർ ഹുസൈന്റെ മറുപടി. ബിനാമി പേരിലുണ്ടോ എന്ന ചോദ്യത്തിന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നായിരുന്നു പ്രതികരണം. അന്വേഷണം നടന്ന കാര്യവും റിപ്പോർട്ടും നിഷേധിക്കാത്ത ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഒരു കാര്യം മാത്രമാണ് ഉറപ്പിച്ചു പറഞ്ഞത്. സക്കീർ ഹുസൈൻ തന്നെയാണ് ഇപ്പോഴും ഏരിയ സെക്രട്ടറി. അന്വേഷണം നടത്തിയ ശേഷം അതിനാവശ്യമായ തീരുമാനം എടുക്കും. ആ തീരുമാനം നമ്മൾ പുതിയ ഇത്തരം കാര്യങ്ങളെല്ലാം വാർത്തകളാണ്. നമ്മുടെ തീരുമാനം നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയി നമ്മുടെ മാധ്യമങ്ങൾ മുമ്പാകെ പറയും ആവശ്യം വരുന്ന സമയത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏരിയ സെക്രട്ടറി ഇപ്പോഴും സക്കീർ ഹുസൈൻ തന്നെയാണ്. പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നലെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാണ് ശുപാർശയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. നേരത്തെ DYFI നേതാവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ സക്കീർ ഹുസൈന്റെ പേര് വന്നത് വിവാദമായിരുന്നു. പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സക്കീർ ഹുസൈന്റെ പേര് ഉയർത്തിയ വിവരാവകാശ പ്രവർത്തകനെതിരെ കേസ് നൽകുകയും ചെയ്തു. 4 വർഷം മുൻപ് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ കേസിൽ സക്കീർ ഹുസൈൻ അറസ്റ്റിലായിരുന്നു. ഡാനി പോൾ, ന്യൂസ് 18, കൊച്ചി. ശശി തരൂരിന്റെ പുതിയ വാക്ക് പറയാൻ പലതവണ ശ്രമിച്ചു, നാവിന് വഴങ്ങുന്നില്ല. ഒടുവിൽ അദ്ദേഹത്തെ തന്നെ സമീപിച്ചു. എങ്ങനെയാണ് ഈ വാക്ക് ഉച്ചരിക്കേണ്ടത്? മലയാളത്തേക്കാൾ ഇംഗ്ലീഷ് വഴങ്ങുന്ന തരൂർ അനായാസം പറഞ്ഞു കേൾപ്പിച്ചു, അർത്ഥവും വിശദീകരിച്ചു. ഇങ്ങനെ
hippopotamonstrous sesquipedaliophobia, which means the fear of long words. വലിയ വാക്കുകളെക്കുറിച്ച് ഭയം, അതാണ് hippopotamonstrous sesquipedaliophobia. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.